ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ കാണിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഒരു ഇന്ന് ഈ പ്രസ് ബട്ടൺ കണ്ടില്ലേ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രസ് ബട്ടൺ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഉടുപ്പുകളിലും, അതായത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഫ്രോക്കുകളിലൊക്കെ ഇഷ്ടം പോലെ ഈ പ്രസ് ബട്ടൺ ഉണ്ടാകും. അപ്പം ഫ്രോക്കിലൊക്കെ നമ്മൾ സിബ് വെച്ച് പിടിപ്പിക്കുന്നതിലും വളരെ ഈസിയാണ് ഈ പ്രസ് ബട്ടൺ വെച്ച് പിടിപ്പിക്കുന്നത്. പ്രസ് ബട്ടൺ സാധാരണ നമ്മൾ കൈകൊണ്ട് തുന്നിച്ചേർക്കുന്ന പ്രസ് ബട്ടണാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുമ്പോൾ എന്ന ഡ്രസ്സിലൊക്കെ അതേ കണ്ടിട്ടില്ല. ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ പ്രസ് ചെയ്ത് പിടിപ്പിക്കുന്ന തരം പ്രസ് ബട്ടണാണുള്ളത്. നമുക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ബെൽറ്റിലൊക്കെ ഇടുന്ന ഐലറ്റില്ലേ, നമ്മളിപ്പോൾ വാങ്ങിക്കുമ്പോൾ അല്പം വലുതാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു എന്താ പറയണ്ടേ ഹോളിട്ടിട്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ബെൽറ്റ് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഐലറ്റും നമുക്ക് തന്നെത്താനെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും, ഇതേപോലെയുള്ള ഐലറ്റുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ വാങ്ങിക്കുന്ന മിക്കവാറും ഈ ടോപ്പുകളിലൊക്കെ, ജീൻസിൻ്റെ ഒപ്പം ഇടുന്ന ടോപ്പുകളിലൊക്കെ ഒരു ട്രെൻഡാണ് ഇതുപോലെ ഐലറ്റ് കൊണ്ടുള്ള ഡിസൈൻ ചെയ്യുന്നത്. പല കളറിലുള്ള ഗോൾഡനും സിൽവറും ഒക്കെ കളറിലുള്ള ഇതുപോലെ ഐലറ്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും, ഫ്രോക്കുകളും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടോപ്സാണ് പ്രധാനമായിട്ടും ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ ഹാൻഡ് ടൂളാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഹാൻഡ് ടൂള്. ഇതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രസ് ബട്ടൺ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഐലറ്റുകളും പിടിപ്പിക്കാൻ പറ്റും. ഇത് ഞാൻ ആമസോണിൽ നിന്നും വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാനൊരു ബീഡ് സ്പഞ്ചിങ് മെഷീൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ എറണാകുളത്ത് ബ്രോഡ്വേയിൽ നിന്നും വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ബ്രോഡ്വേയെക്കുറിച്ചുള്ള ഒരു വീഡിയോയും അതിന് ശേഷം ചെയ്തിരുന്നു, ഒത്തിരി കമൻ്റ് വന്നിട്ട്. അപ്പോൾ അത് ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആമസോണിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ ഞാൻ വാങ്ങിയപ്പോൾ 399 399 രൂപയാണ് വില. അപ്പോൾ അതോടൊപ്പം ദേ ഓരോ ചെറിയ പാക്കറ്റിൽ പ്രസ് ബട്ടണും അതുപോലെ തന്നെ ഐലറ്റും, ദേ കണ്ടോ ഐലറ്റ് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ദേ ഈ സാധനവും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ്. പിന്നെ നമ്മുടെ ഈ സ്റ്റിച്ചിങ് സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ ഇതുപോലെ പാക്കറ്റിൽ നമുക്ക് ഈ രണ്ട് സാധനവും അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. നല്ല കളറിലുള്ള ഗോൾഡനും എല്ലാ കളറിലുള്ള ഐലറ്റ്സും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ പ്രസ് ബട്ടണും കിട്ടും. ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ബട്ടൺ പറ്റില്ല കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ തന്നെ ചെറിയൊരു ടൂള് വേറൊരെണ്ണമുണ്ട്, ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ പേര് കേട്ടോ, ഐലറ്റ് ആൻഡ് ബട്ടൺ പ്ലെയർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇത് നമുക്കിങ്ങനെയാണ് വരുന്നത്, ഈ ഇതേ പൊസിഷനിലാണ് ഇത് വരുന്നത്. ഇതിനിവിടെ ഇങ്ങനെ രണ്ട് ഡൈ ഉണ്ട്, ഇത് രണ്ടും നമുക്ക് പ്രസ് ബട്ടൺ ഇടുന്ന ഡൈകളാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ രണ്ടെണ്ണം വരുന്നുണ്ട്, ഇത് നമുക്ക് ഐലറ്റ് വെക്കുന്ന ഡൈ ആണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇതിടുക, ഐലറ്റ് വെക്കുന്ന സമയത്ത് ഇതിടുക. അതുപോലെ തന്നെ നമുക്കിവിടെ അകത്താൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് പിടിച്ച് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ദേ ഈ പോർഷൻ കണ്ടോ, ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുക്കാം. വളരെ സിമ്പിളാണ്, ഇങ്ങനെ ആക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ അകന്ന് വരും. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് ബട്ടൺ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്രസ് ബട്ടൺ എങ്ങനെയാണെന്ന് നോക്കാം. ദേ ഇതാണ് ഇത് നമ്മൾ പ്രസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഉടുപ്പിലൊക്കെ പ്രസ് ചെയ്യുന്ന പോർഷൻ, മുകളിലത്തെ അടപ്പ് വരുന്ന പോർഷൻ, ഇതിലേക്കാണ് നമ്മൾ പ്രസ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബാക്ക് പോർഷൻ സെയിം ആണ്, ഇതുപോലെ ഇങ്ങനെ മുള്ളു പോലെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു പോർഷനാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത്. ഇങ്ങനെ ഇത് ഇതിൻ്റെ പെയറാണ്, ഇതും ഇതും ഇതിൻ്റെ പെയറായിട്ടാണ് ഇതും വരുന്നത്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഈ കവറിലുണ്ടാവും. അപ്പോൾ ഇത്രയും നാലെണ്ണമാണ് നമുക്ക് ഒരു ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ. നമുക്കിത് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ദേ ഈ പോർഷൻ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഈ മെഷീനിലേക്ക് ഇത് ഈ ടൂളിലേക്ക് ഇടുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ദേ കണ്ടോ ഇങ്ങനെ ഒരു കുഴി പോലെയുണ്ട്, മറു സൈഡിൽ കുഴിയില്ല, വേറൊരു രീതിയിലാണ്. അപ്പോൾ ഈ കുഴി പോലെയുള്ള ഭാഗത്തേക്കാണ് ഈ പോർഷൻ വെക്കേണ്ടത്. ഇതിൻ്റെ ഈ പൊങ്ങി നിൽക്കുന്ന സാധനം ഈ കുഴിക്കുള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഇങ്ങനെയാണ് ഇത് ഇടേണ്ടത്. ഇതിനൊന്ന് പ്രസ് ഇതൊന്ന് അകത്തേക്ക് നമ്മളൊന്ന് ദേ ഇങ്ങനെ പിടിപ്പിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ മറു സൈഡിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് പോർഷൻ വെക്കണം. നമുക്കിതുപോലെ തന്നെ തിരിച്ചിട്ട് വെക്കാം നമ്മുടെ സൗകര്യം അനുസരിച്ച്. ഈ മുള്ളു പോലെയുള്ള പോർഷൻ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെക്കുക. അപ്പോൾ ഈ മുള്ളു പോലെയുള്ള ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി, എന്നുവെച്ചാൽ ഇത് ഇതിൽ നിന്ന് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ക്ലോത്തിലേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ ഇതുപോലെയാണ് പിടിക്കേണ്ടത്. ഈ മുള്ളു പോലെയുള്ള പോർഷൻ താഴെ വരത്തക്ക രീതിയിൽ, അതാണ് അതിൻ്റെ സ്ക്രൂ പോലെയുള്ള ഭാഗം, താഴെ വരത്തക്ക രീതിയിലാണ് നമ്മൾ ക്ലോത്തിലേക്ക് ഇങ്ങനെ വെക്കേണ്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുമെങ്കിലും വളരെ ഈസിയാണ് ഇത് കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ, നല്ല ടൈറ്റായിട്ട്. നമുക്കത് അത് അവിടെ ടൈറ്റായി എന്നൊരു ഫീല് കിട്ടും, അതുവരെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം റിലീസ് ചെയ്യുക. കണ്ടോ
നല്ല ഭംഗിയായിട്ടത് ഇരുന്നു. ബാക്ക് പോർഷൻ കണ്ടോ, ഇതുപോലെ ഇരിക്കും ബാക്ക് പോർഷൻ. വളരെ ഈസിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പ് പോർഷനാണ് ബട്ടൻ്റെ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് അടയ്ക്കണ്ടേ? അടയ്ക്കുന്ന ഒരു പോർഷനും കൂടി ഉണ്ടല്ലോ, രണ്ടാമത്തെ പോർഷൻ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതേ ഇത്. ഇനി ഇതും കൂടി ഇവിടെ വെച്ചാലേ നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഷർട്ടിലൊക്കെ ആണെങ്കിൽ ഷർട്ടിലൊക്കെ നിങ്ങൾക്ക് വെക്കേണ്ട ഭാഗത്ത് ആദ്യം ഒന്ന് പോയിൻ്റ് ചെയ്യുക കേട്ടോ, എന്നിട്ട് വേണം കൃത്യമായിട്ട് ആ പോയിൻറ്റിൽ തന്നെ ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ടൂളിൽ ദേ ഇത് കണ്ടോ, ഇത് രണ്ട് ഹോളുണ്ട്, ഒന്ന് ചെറിയ ഹോളും ഈ മറ സൈഡിലത്തേത് വലിയ ഹോളുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ഹോളാണ് ശരിക്കും ദേ ഇവിടേക്ക് ഇങ്ങനെ അടയ്ക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഹോള് താഴെ പോകത്തക്ക രീതിയിൽ ഈ കുഴിയുള്ള ഈ ടൂളിൻ്റെ കുഴിയുള്ള ഭാഗത്ത് തന്നെയാണ് ഇത് വെക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെറിയ ഹോള് വരുന്നത് അകത്തേക്ക് പോവുക, കണ്ടോ, ഇങ്ങനെ വെക്കുക. അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, മറ്റേത് ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മൾ കാണുന്ന പോർഷനിൽ വലിയ ഹോളാണ് വരേണ്ടത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി മറു സൈഡിൽ ദേ ഈ അതിൻ്റെ ബാക്ക് പോർഷൻ, ഈ മുള്ളുള്ള ഭാഗം മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുക. ചെറുതായിട്ട് അതുപോലെ തന്നെ ഇതുമൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഇതേ കണ്ടോ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്, ഈ മുള്ളുള്ള പോർഷൻ താഴെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വേണം തുണിയിൽ വെക്കാൻ. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് പ്രസ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ മുമ്പേ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്യുക. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വളരെ ഈസിയുമാണിത്. കണ്ടോ, അതിൻ്റെ ബാക്ക് പോർഷൻ കണ്ടോ. എന്നിട്ട് നമുക്ക് ദേ ഇതിങ്ങനെ ആദ്യം കണ്ടോ ഇതുപോലെ റിലീസ് ചെയ്തെടുക്കാം, ഇതുപോലെ അടയ്ക്കുക, ഇതുപോലെ റിലീസ് ചെയ്തെടുക്കുക. നമ്മളൊരു ബട്ടണോ അല്ലെങ്കിൽ സിബ്ബോ ഒക്കെ വെച്ച് പിടിപ്പിക്കണ എത്ര സമയമെടുക്കും. കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഇത് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും. പിന്നെ ദേ നമുക്കിനി ഈ ഐലറ്റ് എങ്ങനെയാണ് ഇതിൽ പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഐലറ്റിൻ്റെ തന്നെയും ഡൈ ഇതേ കണ്ടോ, ഈ ഒരു സൈസിലുള്ള ഡൈ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ വലിപ്പം കൂടുതലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിന് എക്സ്ട്രാ വാങ്ങേണ്ടി വരും. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ടൂളിത് ഈ സൈഡിലിരിക്കുന്ന ഈ രണ്ട് സംഭവങ്ങൾ കണ്ടോ, ഇത് രണ്ടും ഇതിൻ്റെ നമ്മുടെ ഐലറ്റിൻ്റെ ഡൈ ആണ്. അപ്പോൾ നമുക്കിതിങ്ങനെ അഴിച്ചെടുക്കാം കേട്ടോ, ഇതിങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാം, ഇങ്ങനെ ഇതുപോലെ നമുക്ക് അഴിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഇരിക്കുന്ന പ്രസ് ബട്ടൻ്റെ ഡൈ എടുത്ത് അഴിച്ചു മാറ്റാം. എന്നിട്ട് നമുക്ക് ഇത് ഇടാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, ഞാനിങ്ങനെ ആമസോണിൽ വാങ്ങാൻ നോക്കിയപ്പോൾ കണ്ട ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് വാങ്ങിയപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഐലറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഐലറ്റിൻ്റെ ഡൈ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദേ നമ്മൾ ഐലറ്റിൻ്റെ രണ്ട് ഡൈ ഇട്ടിട്ടുണ്ട് കണ്ടോ, താഴെയും മുകളിലും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പോർഷൻ ദേ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ്, ഈ ഭാഗം അല്പം കുഴിവുള്ള പോർഷനുമാണ്. അപ്പോൾ ഈ കുഴിവുള്ള പോർഷനിലേക്കാണ് നമ്മൾ ദേ ഇത് ഇങ്ങനെ വെക്കേണ്ടത്. ഈ ഐലറ്റ് എടുത്തിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത് ഐലറ്റ്, കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായിക്കണമല്ലോ. ഐലറ്റിൻ്റെ പൊങ്ങി നിൽക്കുന്ന പോർഷൻ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഐലറ്റ് വെക്കുക. ഇത് നമുക്ക് ഷൂവിലൊക്കെ ചെയ്യാം കേട്ടോ, ഷൂവ്, ബെൽറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സുകളിലും ഒക്കെയും ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ചെയ്യേണ്ട പോർഷൻ, ഇപ്പോൾ പ്രസ് ബട്ടൺ ആണെങ്കിലും ശരി ഐലറ്റ് ആണെങ്കിലും ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ക്ലോത്തിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ബെൽറ്റ് ആണിത്. ഇപ്പോൾ ബെൽറ്റ് ഞാനിതിവിടെ ഒരു ബെൽറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ നല്ല പോർഷനല്ല, അകത്തെ പോർഷനിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ ഈ ഡൈഡ്, അത് വന്ന് താഴേക്ക് അമങ്ങിയാണ് അത് ശരിക്കും ജോയിൻ്റ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ, ഇങ്ങനെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക. നമ്മളിത് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിപ്പിക്കുക കണ്ടോ. അതേ ബാക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കും, നല്ല പോർഷൻ വന്നിട്ട് കണ്ടോ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഞാൻ ചെയ്തതാണ്. ഇതൊക്കെ നമുക്ക് ഉടുപ്പിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പിട്ട് ആ ബീഡ്സ് പഞ്ചിങ് മെഷീൻ പലർക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഷോപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് വാങ്ങി എനിക്ക് റീറ്റെയിലായിട്ട് അയച്ചു തരാനൊക്കെ ലീഗലി ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇതാകുമ്പോൾ ആമസോണിൽ തന്നെയുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇത് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.